ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പാടി അലീനയോട് സത്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീരജയാണ് വിനയനെ തലക്കടിച്ച് കൊന്നതുള്ള കാര്യവും സകലമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെടഞ്ഞ് പെടഞ്ഞ് വിനയൻ വീഴുന്ന സമയത്താണ് അമ്പാടിയുടെ വരവ് ഈ കാഴ്ച കണ്ട അമ്പാടി ആകെ ഞെട്ടി വേർച്ച് നിൽക്കുക തന്നെ ചെയ്യുകയാണ് അപ്പോൾ തൊട്ടരികിൽ വലിയൊരു മുട്ടൻ വടിയായിട്ട് നമ്മുടെ നീരജയിൽ നിൽക്കുകയാണ് ആ കാഴ്ചയും കൂടി കണ്ടു കഴിഞ്ഞ

അമ്പാടിക്കാണെങ്കിൽ സഹിക്കാനേ പറ്റില്ല അങ്ങനെ അമ്പാടി നേരെ ബൈക്കിൽ നിറങ്ങി അവരുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ അമ്പാടി രണ്ടുപേരെയും മാറി മാറി നോക്കിയാണ് അതിനുശേഷം നീരജ പറയാണ് ഞാൻ കൊന്നു അവനെ ഞാനാ കൊന്നത് അങ്ങനെ അമ്പാടി നേരെ വിനയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നോക്കാമ്പാടി അവൻ മരിച്ചിട്ടുണ്ടോ നോക്ക് അവൻ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ മരിക്കുന്നത് വരെ അവനെ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും അമ്പാടി അമ്പാടിയുടെ കൈകാലൊക്കെ ഇങ്ങനെ വിറച്ച് നേരെ വിനയൻ്റെ അടുത്തേക്ക് ഒന്ന് തൊട്ട് നോക്കിയാണ് അപ്പോൾ വിനയനേ നേരെ പടമെന്ന് പറഞ്ഞ് വീഴുകയാണ് അങ്ങനെ ശ്വാസമുണ്ടോ എന്ന് നോക്കിയാണ് അപ്പം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിയുടെ കണ്ണും ഇഴിച്ചുകൊണ്ട് നീരജയെ തന്നെ ഇങ്ങനെ നോക്കിയാണ് അപ്പം അവൻ തീർന്നല്ലേ തീരട്ടെ അവൻ തീരട്ടെ അവൻ അതേ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഇവൻ തീരേണ്ടവൻ തന്നെയാണ് അമ്പാടി അങ്ങനത്തെ വൃത്തി കിട്ട രീതിയിലാണ് അവൻ എന്നോട് സംസാരിച്ചത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്പാടിക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് അങ്ങനെ അമ്പാടി നേരെ അടുത്തേക്ക് നീങ്ങി നീങ്ങി ചെന്നിട്ട് ചുറ്റുപാടൊക്കെ നോക്കിയാണ് ദേ ആൻറ്റി ഇത് മറ്റാരും കണ്ടിട്ടില്ല ഞാൻ മാത്രമേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ ദയവ് ചെയ്ത് ആൻറ്റി ഇതാരോടും പറയാൻ നിൽക്കരുത് ദേ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അമ്പാടി അമ്പാടി എന്താ ചെയ്യാൻ പോകുന്നത് ഈ കുറ്റം അമ്പാടി ഏറ്റെടുക്കാനോ പറ്റില്ല അമ്പാടി ഈ കുറ്റം ഏറ്റെടുക്കേണ്ട ഒരാവശ്യമില്ല ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കും എനിക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല അമ്പാടി ഇവനെ ഇവനെപ്പോലെ അവനെ കൊല്ലണംന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം അത് അത് സാധിച്ചു അമ്പാടി എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇല്ല ആൻറ്റി ഞാൻ കുറ്റമൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല പക്ഷേ ആന്റി ഒരിക്കലും ഇത് ചെയ്തെന്ന് ആരോടും തുറന്ന് പറയാനായിട്ട് പാടില്ല അമ്പാടി എന്താ അമ്പാടി പറഞ്ഞു വരുന്നത് ആൻറ്റി പോകാൻ നോക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ആൻറ്റിയോട് പോകാനാണ് പറഞ്ഞത് അമ്പാടി വേണ്ട അമ്പാടി അമ്പാടിയെ തനിച്ചാക്കിയിട്ട് അമ്പാടിക്ക് ഒരു ആപത്ത് വരുന്ന രീതിയിൽ ഞാൻ എങ്ങോട്ടും പോകില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവൻ മരിക്കട്ടെ അവൻ എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടാം എന്നിട്ട് ഞാൻ പോലീസിൽ കീഴടങ്ങും അമ്പാടി വേണ്ട വേണ്ട ഞാൻ പറയുന്നത് മുഴുവൻ ആൻറ്റി ഒന്ന് കേൾക്കണം നമുക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പവും വരില്ല അത് ഞാൻ ഉറപ്പ് തരുന്നതല്ലേ പിന്നെ മറ്റൊരു കാര്യം കൂടി ടീച്ചർ പോലും ഈ സത്യങ്ങൾ അറിയാനായിട്ട് പാടില്ല ആൻറ്റി പോ ആൻറ്റി പോകാനാണ് പറഞ്ഞത് അമ്പാടി അത് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻറ്റി അങ്ങനെ അമ്പാടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീരജ അവിടെ നിന്ന് ആകെ വെപ്രാളത്തോടു കൂടി തന്നെ കാറിൽ കയറി പോവുകയും ചെയ്യാണ് അങ്ങനെ അമ്പാടി ചുറ്റുപാട് നോക്കിയതിന് ശേഷം വിനയനെ തൻ്റെ കാറിലേക്ക് ക വിനയൻ്റെ കയറിലേക്ക് തന്നെ കയറ്റുകയാണ് അങ്ങനെ വിനയൻ്റെ കാറിലേക്ക് തന്നെ കയറ്റിയതിന് ശേഷം അമ്പാടി ഓരോ കാർഡുകളിലൂടെയും സി സി ക്യാമറ ഇല്ലാത്ത രീതിയിൽ തന്നെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പോയി പോയി നേരെ അമ്പാടി നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് ആ സച്ചിദാനന്ദനെ വീടിന് മുന്നിൽ കൊള്ളു കൊണ്ട ഇട്ടതും ആ വീട്ടിൽ കയറിയതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം അലീനയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന കണ്ണും കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും നീരജ അന്ന് രാത്രി തന്നെ വീട്ടിൽ വന്നിരുന്നു ആകെ വെപ്രാളത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് അമ്പാടിയുടെ കോള് വരുന്നത് എന്താ എന്തമ്പാടി എന്തായി കാര്യങ്ങളല്ല ആൻറ്റി ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരാവശ്യമില്ല ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഞാൻ സച്ചിദാനന്ദൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് അവൻ്റെ കാറിൽ തന്നെ അവനെ ഇരുത്തിയിട്ടുണ്ട് ഇനി ഏതായാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ആൻറ്റിയുടെ നാവിൽ നിന്നും ഒരിക്കലും ഈ സത്യം അറിയാനായിട്ട് പാടില്ല അമ്പാടി എനിക്ക് എനിക്ക് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടിയില്ല അമ്പാടി പക്ഷേ അമ്പാടി അമ്പാടിക്ക് ഒരു അമ്പാടിക്കൊരാപത്തും വരാനായിട്ട് പാടില്ല അമ്പാടിയെ പോലീസ് പിടിക്കാനായിട്ട് പാടില്ല ഞാൻ ആ നിമിഷം പോലീസുകാരുടെ മുന്നിലേക്ക് വരും എന്നിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയൂട്ടോ അമ്പാടി ഇല്ല ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ആൻറ്റിയായിട്ട് ആരോടും പറയാതിരുന്നാൽ മതി അമ്പാടി അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അമ്പാടിയുടെ ഒക്കെ മുടങ്ങും ഇല്ലെന്നേ എൻ്റെ ട്രെയിനിങ്ങിനേക്കാളും വലുത് ആ ആൻറ്റിയുടെ സേഫ്റ്റിയാണ് അതാണിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം അമ്പാടി അമ്പാടിക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷേ അമ്പാടിയുടെ ഭാവി ജീവിതം തകർക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാൻ ഞാൻ പറയുന്ന പോലെ തന്നെ ആൻറ്റി കേട്ടാൽ മതി ഈ കാര്യം നമ്മൾ രണ്ടുപേരും ഇല്ലാതെ മറ്റു ആരും അറിയാൻ പാടില്ല പിന്നെ ആൻറ്റി ആരുടെ മുന്നിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കരുത് എല്ലാവരുടെ മുന്നിൽ എങ്ങനെയാണോ കളിച്ച് ചിരിച്ച് നടന്നത് അതേ രീതിയിൽ തന്നെ വേണം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ വേണം കളിച്ച് തിരിച്ച് നടക്കാനായിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ആൻറ്റിക്ക് മനസ്സിലായല്ലോ ഇനി പോലീസുകാരെ അഥവാ വീട്ടിലേക്ക് വന്നാലും എന്തെങ്കിലും കൂടി തന്നെ വന്നാലും അവർക്ക് ഒരു സംശയവും ആൻറ്റി കൊടുക്കാനായിട്ട് പാടില്ല എപ്പോഴും അവരോട് എന്തൊക്കെയാണോ പറയുന്നത് തനിക്ക് ഒരു കാര്യവും അറിയില്ല എന്ന രീതിയിൽ തന്നെ അവരോട് പെരുമാറിയ മതി ശരി ആൻറ്റി ഞാനേതായാലും ഫോൺ വെക്കുകയാണ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നീരജയ ഫോൺ വെക്കുക തന്നെ ചെയ്യുകയാണ് അപ്പോഴേക്ക് നീരജ നേരെ കണ്ണാരുടെ മുന്നിൽ പോയി നിന്ന് തന്നെ ധൈര്യം സംഭരിക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ നീരജ നീരജയുടെ ഉപഛായയോട് തന്നെ സംസാരിക്കുകയാണ് നീ ചെയ്തതിൽ നീ ഇപ്പോൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും പുണ്യകർമ്മമാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അത് നടക്കേണ്ട കാര്യം തന്നെയാണ് ഒരു പാവപ്പെട്ട അമ്മയുടെ ജീവിതം തകർത്തവനെ ഇങ്ങനെയല്ലാതെ മറ്റൊരു രീതിയിലും ശിക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ നീരജ നീരജയുടെ മനസ്സിനോട് തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നീരജയ്ക്ക് വീണ്ടും ധൈര്യം കൂടി കൂടി വരികയാണ് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ അലീന ആകെ വളരെയേറെ വെപ്രാളത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് അമ്പാടി എനിക്ക് അമ്പാടി ഇതൊക്കെ പറഞ്ഞപ്പോഴും എനിക്കൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അമ്പാടി അതേ ടീച്ചറെ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് ടീച്ചറിൻ്റെ അമ്മ തന്നെയാണ് വിനയനെ കൊന്നത് അമ്മയുടെ കഥ അമ്മ പോലും അറിയാതെ അമ്മ അത് ആ കർമ്മം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ദൈവവിധിയാണ് ടീച്ചറെ എന്നിങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും എൻ്റെ അമ്മ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല ക്ലൈമാക്സ് ഇങ്ങനെയാണല്ലോ അമ്പാടി വന്നിരിക്കുന്നത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും അമ്പാടിയാണെങ്കിൽ ദേ ടീച്ചറെ ദേ അമ്മ വരുമ്പോഴേക്കും ടീച്ചർ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് അമ്മയ്ക്ക് തോന്നരുത് അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നം അപ്പോഴേക്കും നീരജിയാണെങ്കിൽ ദേ ചായടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ അവിടെ എന്താ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേ അമ്മ വരുന്നുണ്ട് ടീച്ചറെ ടീച്ചർ സംശയത്തിന് ഇടം ഒന്നും കൊടുക്കരുത് കേട്ടോ അങ്ങനെ അലീന നേരെ അമ്മയുടെ മുന്നിലേക്ക് ഓടിപ്പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അമ്മ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നീരജയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി നീരജ നേരെ അമ്പാടിയെ നോക്കുകയാണ് അപ്പം അമ്പാടിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നീരജയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ നീരജ നേരെ അലീനയോട് എന്താ മോളെ എന്താ പറ്റിയത് എന്താ പെട്ടെന്നൊരു സ്നേഹം അമ്മേ എൻ്റെ സ്നേഹം പെട്ടെന്നാണോ എൻ്റെ അമ്മയോട് എനിക്കെപ്പോഴും സ്നേഹമില്ലേ അതറിയാം മോളെ അപ്പോഴേക്കും നമ്മുടെ അമ്പാടിയാണെങ്കിൽ പിന്നെ ഞാനും ടീച്ചറും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ചായ എടുത്തുകൊണ്ട് വന്ന അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഞാനമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വരികയായിരുന്നു ചെയ്തത് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീനജ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എനിക്കറിയാം മോളെ സ്വന്തം അമ്മ അടുത്തില്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് ഉമ്മതെന്ന് മോള് ആശ്വസിപ്പിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെ നീരജയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാനേ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കട്ടെ അയ്യോ അമ്മ ഞാൻ സഹായിക്കാം വേണ്ട അമ്പാടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമ്പനി കൊടുത്തിട്ട് ഇവിടെ ഇരുന്നാൽ മതി ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീരജ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോഴും അമ്മയുടെ ആ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അലീനെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് അപ്പോഴേക്കും അമ്പാടി അലീനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ എന്താ ടീച്ചറെ ടീച്ചർ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നാലും അമ്പാടി എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ അമ്പാടി അല്ലെങ്കിൽ അച്ഛൻ അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം പക്ഷേ ഇത് നമ്മൾക്കെല്ലാം ഊഹിക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണല്ലോ അതും എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല ഇതേ ടീച്ചറെ ടീച്ചർ ഈ കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അമ്മയുടെ മുഖത്ത് ഒരു മുഖവ്യത്യാസവും വന്നില്ലല്ലോ തന്നെയാണ് പ്ലസ് പോയിൻറ്റ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഞാൻ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനാകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അമ്പാടി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കൊന്ന് പേർക്കൊന്ന് പുറത്തേക്ക് പോകാം എനിക്ക് അമ്പാടിയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതിനെന്താ ടീച്ചറെ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞ് കുറേ നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പുറത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്പായുടെ മുന്നിൽ കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീന ഈ കാഴ്ച കണ്ട നമ്മുടെ അമ്പാടിയാണെങ്കിൽ എന്താ ടീച്ചറെ ടീച്ചറെന്തിനാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത് അതു പിന്നെ അമ്പാടി എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ രക്ഷിച്ചല്ലോ എൻ്റെ അമ്മയെ ഒരു കേസിലും കൊടുക്കാതെ അമ്പാടി രക്ഷിച്ചല്ലോ അതിനു വേണ്ടിയാ ടീച്ചറേ ഇതെല്ലാം എൻ്റെ കടമയല്ല ടീച്ചറെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതെങ്ങനെയാണ് ടീച്ചറെ ശരിയാവുന്നത് എന്നാലും എൻ്റെ അമ്മ അകത്ത് പോയിരുന്നെങ്കിൽ എനിക്കതൊട്ടും സഹിക്കാനായിട്ട് പറ്റില്ലായിരുന്നു അമ്പാടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവസാനം വരെ പൊരുതും ഒരു കേസിനും എൻ്റെ അമ്മയെ ഞാൻ വിട്ടു കൊടുക്കില്ല അതിനു വേണ്ടി അവസാനം വരെ പൊരുതുക തന്നെ ചെയ്യും ഇത് കേട്ട അമ്പാടിയും അതെ തന്നെയാണ് എൻ്റെയും മനസ്സിലിരിപ്പ് ഞാൻ ആൻ്റിയെ ആർക്കും വിട്ടുകൊടുക്കില്ല ഒരു കേസിനും ഞാൻ വിട്ടുകൊടുക്കില്ല അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും എന്നെ സംശയമെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ വഴിതിരിച്ച് വിട്ടത് അമ്പാടി പക്ഷേ അമ്പാടിക്കും ഒരാപത്തും വരാനായിട്ട് പാടില്ല ടീച്ചറെ ആ കാര്യത്തെക്കുറിച്ച് ടീച്ചർ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല എപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും പക്ഷേ അമ്പാടി ഈ കാര്യത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇപ്പോഴും കണ്ടില്ലേ ആൻറ്റിയുടെ മുഖത്തിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു ദേ അന്നൊരു ദിവസം മാത്രമേ ആൻറ്റിയുടെ മുഖത്ത് ഞാൻ ആ പേടി കണ്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും ആൻറ്റി എല്ലാവരോടും നല്ല രീതിയിൽ കൂടുതലായിട്ട് തന്നെയാണ് സംസാരിച്ചത് ഒരിടക്ക് ഞാനവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആൻറ്റിയെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നു ആൻറ്റി ആൻറ്റിക്കിതെല്ലാം എങ്ങനെ സാധിക്കുന്നു ആൻറ്റി എല്ലാവരുടെ മുന്നിൽ എങ്ങനെ കളിച്ചു ചിരിച്ച് സംസാരിക്കുന്നു ഇതെല്ലാം കേട്ടാ ആൻറ്റി എന്നോട് എന്താ മറുപടി തന്നേന്ന് അറിയാമോ എന്തിനാമ്പാട് ഞാൻ പേടിക്കുന്നത് ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ദേ മരിക്കവൻ മരിക്കേണ്ടവൻ തന്നെയാണ് മരച്ചിരിക്കുന്നത് അലീന മോളുടെ അമ്മയ്ക്ക് നീതി കിട്ടട്ടെ അലിന മോൾക്കും നീതി കിട്ടട്ടെ അതിനുവേണ്ടി ഞാനൊരു സൽപ്രവൃത്തി ചെയ്തു അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെയാണ് എന്നോട് മറുപടി പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലിനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക്